ഞങ്ങളുടെ ബാങ്കിൽ ഒരു ബ്ലോക്ക് വന്നു. അപ്പൊ ഈ ബാങ്കിൽ ബ്ലോക്ക് വന്നപ്പം പൈസ വയ്ക്കാൻ പറ്റുന്നില്ല. ഇത് ശരിയാവില്ല കേട്ടോ, അഡ്വാൻസ് കൂടി വന്നില്ലാതെ ഈ വീട്ടിൽ കയറി താമസിക്കാൻ പറ്റൂല. ആറ് മാസം വാടകവരെ ഞങ്ങൾ ഒരുമിച്ച് കൊടുക്കുന്നുണ്ട് അഡ്വാൻസ് ആയിട്ട്. ഇത് ശരിയാവില്ല കേട്ടോ, അഡ്വാൻസ് കൃത്യമായിട്ട് തരാത്ത നിങ്ങള് വാടക എങ്ങനെ കൃത്യമായിട്ട് തരും? അയ്യോ എന്റെ ചേട്ടാ സാറേ, ഒരൊറ്റ ഒരാഴ്ചത്തെ കഥയുള്ളൂ ഇത്. ആക്ച്വലി ബാങ്കില് ബ്ലോക്ക് ആയി പോയില്ലേ, അതാണ് പ്രശ്നം പറ്റിയത്. ഒരൊറ്റ ഒരാഴ്ച ഇങ്ങനെയാണ് സത്യം. കുറിച്ച് അറിയാലോ ഞാൻ തന്നെ. അപ്പൊ ഒരാഴ്ച പിടിച്ചോ, ഞാൻ വരും ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ശരി. ഡാഡി, മമ്മി, ഡാഡിയാ, അച്ഛമ്മേ, ഇത് ഇവിടെ പോയി എടുക്കല്ലോ, ഒരാളെ കാണാമല്ലോ. അയ്യോ നിങ്ങൾ വന്നോ? അല്ല നിങ്ങൾ വന്നോ? നിങ്ങൾ വിരുന്നിന് പോന്ന് പറഞ്ഞിട്ടെല്ലാം കഴിഞ്ഞോ? ആ പോയിടാടി വിരുന്നിനെ, ഞാൻ ചെറിയൊരു ഗ്യാപ്പ് എടുത്താ, ബാക്കി നാളെ പിന്നെ. വിരുന്നെന്ന് പറഞ്ഞ ഒന്നും പറയണ്ട എന്റെ ഡാഡി. എന്നാ മോള് പറയണ്ട? അങ്ങനല്ല, ഒരുപാട് സ്ഥലത്ത് പോയി. ആദ്യന്റെ കുടുംബത്തിന്റെ അടിവേര് വരെ ഞങ്ങൾ കണ്ടു. ഇനി നമ്മുടെ കുടുംബത്തിന്റെ അടിവേര് കാണണം ആദ്യം പറയുന്നേ. ഇക്കിള് ഇടക്കിടക്ക് ഇങ്ങനെ ഇക്കിള് വരും. എന്നിട്ട് ഇനിയും ഒരുപാട് സ്ഥലത്ത് പോവാണ്ടെന്ന് ആദ്യം പറയുന്നേ. അതിപ്പോ ആദ്യായിട്ടെന്റെ അമ്മയുടെ അനിയത്തിയുടെ കുഞ്ഞമ്മയുടെ ഭർത്താവിന്റെ മോളെ കെട്ടിയേക്കുന്ന ആളുടെ അനിയത്തിയുടെ ചേച്ചിയുടെ മക്കളിൽ ഒരാളുണ്ട്. അത് മോളാണോ മോനാണോ? മോൻ മോൻ. ആ മോന്റെ ഭാര്യയുടെ ഇളയച്ചനായിട്ട് വരും. അവരുടെ വീട്ടിൽ കൂടെ പോവാണ്ട്. ഓ നല്ല നീളമുള്ള പേരാണല്ലോ മോളെ. അല്ല ഈ ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ നിനക്ക് ഇവളെ വിളിച്ച് നിന്റെ വീട്ടിൽ പോവായിരുന്നില്ലേ? അതല്ല മീനാക്ഷിക്ക് നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ പറ്റണ്ടേ? ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ല. അതല്ലോ, പക്ഷെ മമ്മി ഡാഡി എനിക്ക് നിങ്ങളെ പിന്നിരിക്കാൻ പറ്റില്ല. അളിയ പറ്റില്ലടാ, ഒരു ദിവസം ഞാൻ പോയപ്പോഴേ നിങ്ങളുടെ മമ്മിയുടെ ഡാഡിയിൽ അളിയുടെ മുഖൊക്കെ ഇനി മാറി മാറി വരിക. ഇപ്പൊ കണ്ടപ്പഴിക്കുന്ന സമാധാനേ. അല്ലടാ മക്കളെ, നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറെ ദിവസം ആയില്ലയോ? അച്ഛനെയമ്മയൊക്കെ പോയൊന്ന് കാണണ്ടായോ? ഡാഡി അച്ഛനമ്മേനെ കാണാന്നോണ്ടിട്ട് ഞാൻ 10-25 വർഷമായില്ലേ. നിങ്ങളല്ലേ എന്റെ പുതിയ അച്ഛനമ്മയൊക്കെ, നിങ്ങളെ കണ്ട് കൊതി തീരണ്ടേ? അല്ല അത് കൂടെ അച്ഛമ്മ എവിടെ? അച്ഛമ്മ ഇവിടെ ഇല്ല, അച്ഛമ്മ അപ്പുറത്ത് കൊച്ചച്ഛന്റെ വീട്ടിലാണോ? മമ്മി ഒരു കാര്യം ചോദിക്കാൻ വിട്ടു. എന്താ മോനെ? ഇപ്പൊ എന്താ കഴിക്കളേ? കഴിക്കാൻ ഉണ്ടാക്കണം. അപ്പൊ ഇത് ഉണ്ടാക്കില്ല ഞാൻ മീനാക്ഷി നേരത്തെ വരുന്ന അറിഞ്ഞൂടെ? ഇവൻ അടിവേര് തേടി പോകുന്നവനാ. മിക്കവാറും ഈ കുടുംബത്തിന്റെ അടിവേര് ഇവൻ തോണ്ടു. നിര്യാതരായി ചത്തിട്ട് നല്ല ജീവനുള്ള ഫോട്ടോ പോലെ. മഹാകവിയെ നിന്റെ ഒരു ചേട്ടനെ വിട്ടിരിക്കുന്നു. ഏതെല്ലാം കഥനെ കുറ്റികൾ എവിടേക്ക് ഇരിക്കണം? അമ്മോ ഇടം, നിനക്ക് നാണമില്ലേടാ അണ്ടർവെയർ ഇട്ടുകൊണ്ട് നാട്ടിൽ മൊത്തം നടക്കാൻ?
എന്റെ വീട്ടിൽ താമസിക്കാനായിട്ട് ഒരു നാണോ ഒരു ഉടുപ്പും ഇല്ല. അന്നത്തെ എന്നെ കളിയാക്കാൻ നടക്കണം. അമ്മേ ചേർത്തി എന്താടാ അമ്മേ എന്തി അമ്മേ നമ്മുടെ ആദി വന്നിട്ടുണ്ടല്ലോ, അവന് പോത്തുലർത്തിയത് കഴിക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോ അത് മേടിക്കാൻ പോയതാ പാവോ. ബീഫ് മേടിക്കാൻ പോയി. പിന്നെ ചേർത്തി ഓ കാര്യങ്ങളൊക്കെ അറിഞ്ഞാണല്ലേ. അയ്യോ എന്ത് പറ്റിയടാ അല്ല വേറൊന്നും പറ്റിയിട്ടില്ല. ഈയിടെയായിട്ടെ അമ്മയോടുള്ള സ്നേഹം എനിക്ക് ഇങ്ങനെ കൂടി കൂടി വന്നോണ്ടിരിക്ക. അതെങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാ പിന്നെ രണ്ടു കിലോ അരി വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനെ പ്രകടിപ്പിക്കും. പിന്നെ മേടിച്ചു കൊടുത്തോണ്ടല്ലേ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. അങ്ങനെ ഒന്നുമല്ല, നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല് അത് എല്ലാ കാലത്തും നിലനിൽക്കണം. അമ്മാതിരി ഒരു ചെയ്തായിരിക്കണം ചെയ്യേണ്ടത്. വല്ലാത്ത ചെയ്തായി പോയി. അതെ, അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു കഴിഞ്ഞപ്പോഴേ ഞാനൊരു ഷോർട്ട് ഫിലിം നിർമ്മിക്കാൻ തീരുമാനം. നമ്മുടെ അച്ഛന്റെ അമ്മയുടെ ജീവിതകഥ പ്രമേയമാക്കിയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം. ഓ അപ്പൊ ത്രില്ലർ ആണോ? ത്രില്ലർ സസ്പെൻസ് കൂടി ഒരു മാസ് മൂവി കലക്കും. അപ്പൊ ഞാൻ അതിന്റെ ഡയറക്ടറെ ഫിക്സ് ചെയ്തു, ഞാൻ അയാൾക്ക് അഡ്വാൻസ് കൊടുത്തു, ക്യാമറമാനെ കണ്ട് ഫിക്സ് ചെയ്തു, അഡ്വാൻസ് കൊടുത്തു, ഒരു സംഗീത സംവിധായകനെയും ഫിക്സ് ചെയ്തു. ഞാൻ ഏകദേശം ഒരു രണ്ട് പാട്ട് അതിനകത്ത് ഉൾപ്പെടുത്തിയാ കൊള്ളാറുണ്ട്. എന്റെ കയ്യിൽ അഞ്ചാറ് കവിതകളുണ്ട്, അവിടെ ഇരുന്നോട്ടെ. അപ്പൊ ഞാൻ നമ്മുടെ ഈ കൈതപ്രത്തിനെ കൊണ്ട് പാട്ട് എഴുതിച്ചാലോ എന്നാണ് ഞാനത് ഉദ്ദേശിച്ചത്. അയ്യോ ശരിയാകത്തില്ല, അങ്ങനെ വൃത്തമില്ല. എന്നാ കൈതപ്പുറം വേണ്ട വേണ്ട, അതാ ഞാൻ പറഞ്ഞേ. നമുക്ക് ഹരിനാരായണൻ എങ്ങനെ ഉണ്ടാവും? ഹരിനാരായണൻ ഉഗ്ര സെലക്ഷൻ ഇപ്പൊ ന്യൂജൻ പിള്ളേരുടെ. അനിയ ഞാൻ നന്നായിട്ട് എഴുതും. അവിടെ ഇരുന്ന് എഴുതിക്കോന്നേ. അതെ, നമുക്ക് മറ്റേ ഒരു അഹമ്മദ് പേര് ഹരിനാരായണൻ മതി. പണ്ടത്തെ പോലെ അല്ല അനിയ, ഇപ്പൊ ഞാൻ എഴുതുന്നതെല്ലാം നല്ല സ്റ്റാൻഡേർഡ് കവിതകളാ. എഴുതിക്കോന്നേ, വെറുതെ ഇരിക്കല്ലേ. അവിടെ പോയിരുന്ന് എഴുതി എഴുതി നടക്കും നിങ്ങള്. അപ്പൊ നമുക്ക് ഇത് തന്നെ ഫിക്സ് ചെയ്യാം. ഹരിനാരായണൻ അത് മതിയല്ലേ. ഫ്രീ ആയിട്ട് ഞാൻ എഴുതി. രണ്ട് പാട്ടോ മൂന്ന് പാട്ടോ മൂന്നോ കൂടി ചേർത്ത് മൂന്നോ നാലോ എഴുതോട്ടെ. അഞ്ചെണ്ണം എഴുതിക്കോ, അഞ്ചെണ്ണം എഴുതാം. അവിടെ എഴുതി എഴുതിക്കോ, പക്ഷെ എനിക്ക് വേണ്ട. അപ്പൊ ചേട്ടത്തി അമ്മനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ വേണം. എന്റെ അനിയൻ നന്നായി വാ. അയ്യോ അനിയൻ നന്നായിട്ട് വരും. എന്റെ കവിത എടുത്താൽ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അവിടെ എഴുതണം കേട്ടോ. എഴുതണം അവിടെ ഇരുന്ന് എഴുതണം. അയ്യോ എഴുതുന്നുണ്ട് അനിയ, ഇപ്പൊ എന്റെ കൈ ഇരിക്കുന്നുണ്ട്. അല്ല അവിടെ ഇരുന്നോട്ടെ, ഞാൻ ഹരിനാരായണനെ കൊണ്ട് എഴുതിച്ചോളാം. ഇത് എഴുതി അവിടെ വെച്ചു, ആർക്കും വേണ്ടാതെ പോട്ടെ. അപ്പൊ മറ്റേ അതെ ലൊക്കേഷൻ കാണാനൊക്കെ പോട്ടെ, തിരക്ക്. അത് രണ്ട് ഇത്രയും നേരം അവനിരുന്ന് പറഞ്ഞിട്ട് അവൻ ആക്കുവന്ന് മനസ്സിലായില്ല. മനുഷ്യ നിങ്ങക്ക് തലയ്ക്ക് എന്താ വെളിവില്ലേ? നിങ്ങളുടെ കവിത കൊള്ളത്തില്ലെന്ന് അങ്ങനെ പറയാന്നോ? ഞാൻ പിന്നെ എങ്ങനെ പറയണം? പണ്ടത്തെ കൂട്ടൊന്നുമല്ല, ഇപ്പോഴത്തെ ഞാൻ എഴുതുന്ന കവിതകളൊക്കെ നല്ല കവിതകളാ. ഞങ്ങളെ വെറുപ്പിക്കുന്നു, നാട്ടുകാരെയും കൂടെ വെറുപ്പിക്കണോ? ഒന്ന് സപ്പോർട്ട് ചെയ്തോ. അനിയന്റെ സ്ഥാനത്ത് അവൻ എല്ലാം ചെയ്യുന്നുണ്ട്, പ്ലീസ് ഇല്ലാതാക്കരുത്. നീ പറഞ്ഞ അവൻ കേക്കും. പ്ലീസ് പ്ലീസ് മോനോലി, എന്റെ ഒരു വലിയ ആഗ്രഹം മോനോലി, ഒരു ഗാനരചയിതാവാണോ? ഗാനരചയിതാവ് അതുപോലും മര്യാദയ്ക്ക് പറയാൻ അറിയാൻ പറ്റാത്ത നിങ്ങളാണോ ഇനി അവന് വേണ്ടിട്ട് കവിത എഴുതാൻ പോകുന്ന വേണോ? നാക്കുളിക്കാതെ എഴുതുന്നതിന് ഉളുക്ക് വരത്തില്ല. അതെ, ഈ സിനിമയ്ക്കകത്തൊക്കെ ഈ പ്രൊഡ്യൂസർമാരെ പോയി കണ്ടും ഫോൺ ചെയ്തും ഒക്കെ ശല്യപ്പെടുത്തിയാണ് ഓരോരുത്തർ ചാൻസ് മേടിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്, എനിക്കറിയത്തില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അവനെ പോയി മുട്ടി നോക്ക്, അങ്ങ് ശല്യപ്പെടുത്തുക. അവൻ്റെ കാലേ വീഴ്, ആ ചിലപ്പോൾ കിട്ടും, കാലേ വീഴും. പിന്നെ ഒറ്റയ്ക്ക് പോകണ്ട, അവൻ ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾ പറഞ്ഞ് കുളമാക്കും. അതുകൊണ്ട് ഒറ്റയ്ക്ക് പോകണ്ട, കമലാസനെ വിളിച്ചോണ്ട് പോയാൽ മതി. ഹലോ, നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഒരു ആറ് ദിവസം, ആറ് ദിവസത്തിനുള്ളിൽ നമുക്ക് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തേക്കാം. പിന്നെ ഞാനല്ലേ പറയുന്നത്, ധൈര്യമായിട്ടിരിക്കേ. അയ്യോ ബഡ്ജറ്റ് ഒന്നൊരു വിഷയമല്ല, 3 ലക്ഷം രൂപയല്ലേ. അതിൽ കൂടുതൽ കാശിന് എൻ്റെ പിള്ളേർക്ക് ഉണ്ടംപരിയും അടിച്ചു കൊടുക്കാറുണ്ട്. പിന്നെയാണ് 3 ലക്ഷം രൂപ പോവാൻ പറ. പിന്നെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി മാത്രം, അമ്മയുടെ തൃപ്തിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതല്ല. ആ ഈ സാധനം പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പേരിലിരിക്കും ഈ സിറ്റി മൊത്തം ഫ്ലെക്സ് വെക്കാം. ആ പിന്നെ വേറൊരു കാര്യം, നായകന്റെ ഫോട്ടോ ഒന്നും ഫ്ലെക്സിൽ വേണ്ട, ഫ്ലെക്സിൽ പ്രൊഡ്യൂസർ കൈകൂപ്പി നിൽക്കുന്നത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം കേട്ടോ. അപ്പൊ 6 ദിവസം കഴിയുമ്പോൾ ഞാൻ വിളിച്ചോളാം. ആ പിന്നെ അതെ മക്കളെ, അവരോട് സാറ്റലൈറ്റ് റേറ്റ് കിട്ടുമെന്നൊന്ന് ചോദിച്ചത്. അല്ലാതെ സാറ്റലൈറ്റ് എന്താണെന്ന് എനിക്കും അറിയില്ല, ഞാനിങ്ങനെ സിനിമാക്കാരുടെ പുറകെ നടന്ന് കേട്ടത് ഉണ്ടെന്നല്ലാതെ. നീ ഒന്ന് ചോദിച്ചത് കിട്ടിയാ കിട്ടി, ശരി ഓക്കെ. ആ ഷോർട്ട് ഫിലിം ഏതാണ്ട് എടുക്കാൻ പോകുമെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടായിരുന്നു.
ശരിയാണ്, ഒരു ചെറിയ ഷോർട്ട് ഫിലിം. ഉഗ്ര കഥയാ. ആണോ? എന്റെ അച്ഛന്റെ അമ്മയുടെയും ജീവിതകഥ. അപ്പൊ ദുരന്ത കഥയാണ്. അച്ഛന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോ ഒരു ദുരന്ത കഥയാണ്, പക്ഷെ അമ്മയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോ ത്രില്ലറും അതിലേറെ മാസമാണ്. ഫാമിലി ഓഡിയൻസ് ഇതിന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാധനമാണ്, ഉഗ്ര സാധനം. എനിക്ക് ചെറുതായിട്ടൊരു അഭിനയമോഹമുണ്ട്. എന്തെങ്കിലും ഒരു ചാൻസ് നിനക്കോ? അഭിനയിക്കാൻ അതിനകത്ത് ചാൻസ് ഒന്നും ഇല്ലടാ. അല്ല, വല്ല വേലക്കാരനോ പാൽക്കാരനോ മീൻകാരനോ ആരെങ്കിലും ആയിട്ടൊരു കുഞ്ഞു വേഷം. കുഞ്ഞുനാള് തൊട്ടേ ഉള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് സിനിമയിൽ ഒന്ന് അഭിനയിക്കുന്നത്. ഞാൻ ചെറുപ്പത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ പറ്റി മദ്രാസിൽ പോകാനായിട്ടിരുന്ന. എന്നിട്ട് പോവാന് വണ്ടിക്കൂലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ല. കാശ് പോയില്ല. ഇതിനകത്ത് അച്ഛന്റെ കാലഘട്ടത്തിലൊന്നും വേലക്കാരനൊന്നും വീട്ടിലില്ലടാ. ദാരിദ്ര്യവും പട്ടിണിയൊക്കെ ഇരുന്നില്ല. അന്നൊന്നും അതൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അച്ഛന്റെ വേഷം ഞാൻ ചെയ്യാം. അച്ഛന്റെ വേഷം നീ ചെയ്യാനാ? എന്തെങ്കിലും ഒരു ആഗ്രഹം കൊണ്ടല്ലേ മലയാളി. പ്ലീസ്. ശരി, നീ ഇത്ര ആഗ്രഹിച്ചതല്ലേ. അച്ഛന്റെ ഒരു ഗുമസ്തനായിട്ട് നിന്നെ ഞാനൊന്നും ഗുമസ്തനായിട്ട്. അച്ഛന്റെ ഗുമസ്തനൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഞാൻ അയാളോട് പറഞ്ഞു എഴുതി ചേർക്കാം. നന്നായിട്ടൊക്കെ അഭിനയിച്ചോളാം. ഉത്കരനായിട്ട് ഞാൻ അഭിനയിക്കും. എന്റെ വില കളഞ്ഞ കരുത്. ഇതില് പാട്ടൊക്കെ ഉണ്ടോ? പാട്ടുണ്ടോ? ഒന്ന് മൂന്ന് പാട്ടുണ്ട്. എഴുതിക്കൊണ്ടിരിക്കല്ലേ. എഴുതാൻ കൊടുത്തോ? പിന്നെ മുതലാളിയുടെ ഭാഗ്യ കേട്ടോ. നല്ല ഒന്നാം തരം ഒരു എണ്ണ ഒറ്റ ഒരു കവിയെ എന്റെ കൈ കിട്ടിയിട്ടുണ്ട്. ആ കവി അവിടെ ഇരുന്നോട്ടെ. അനക്കണ്ട. നല്ല കവിതയെ ഞാൻ കേട്ടതാ. വേണ്ടടാ, നല്ല അക്ഷര സ്ഫുടതയോടുകൂടി എഴുതിയിരിക്കുന്ന ഒരു കവിതയാ. പുള്ളിയല്ല എഴുതുന്നത്, എന്തൊക്കെയായാലും എനിക്കറിയാൻ പറ്റും. ഒന്നുമില്ലെങ്കിലും ചേട്ടനല്ലേ, ഒരു അവസരം കൊടുക്ക്. എടാ, സംഭവം പുള്ളി എന്റെ ചേട്ടനാണ്, കൂടപ്പുറപ്പാണ്. പക്ഷെ പാൽപ്പായസം ആയാലും പട്ടി നക്കിയാ പോയില്ലടാ. ആഗ്രഹമല്ലേ. ഒളിച്ചിരിക്കുന്നതല്ല, പാവത്തിന് ഇങ്ങോട്ട് വരാൻ ഒരു ചമ്മല് പോലെ. ഇനി പോരു. നമ്മൾ തമ്മിലുള്ള പ്രശ്നമെല്ലാം ഞാൻ മറക്കുക. എത്ര നാളത്തേക്ക്? എന്നേക്കുമായിട്ട്. സിനിമയിൽ ഒരു ചാൻസിന് വേണ്ടി ഞാൻ ഒരുപാട് അലഞ്ഞ്. ആരും എനിക്കൊരു ചാൻസ് തന്നില്ല. ഈ ഷോർട്ട് ഫിലിമിലെങ്കിലും എനിക്കൊരു ചാൻസ് തരണം. അജ്ജേ, ഇങ്ങനെയാണത് കരയല്ലേ. ഒന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അനിയനല്ലേ. അനിയന്റെ മുമ്പിലൊക്കെ നിന്ന് ഇങ്ങനെ കരയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെ, കരയല്ലേ. മോലാളി അവസരം തരാന്ന് പറഞ്ഞില്ലേ, കരയണ്ട. അച്ഛന്റെ അമ്മയുടെ കഥയാകുമ്പോ എനിക്ക് ഒരുപാട് ഉൾക്കൊണ്ട് എഴുതാൻ പറ്റും കവിത. ഇപ്പൊ എഴുതി വെച്ചിരിക്ക. ഇപ്പൊ ഞാന് ഒരു കവിത എഴുതി വെച്ചിട്ടുണ്ട്. ആണോ? അത് ഞാൻ വായിക്കട്ടെ. വേണ്ട വേണ്ട വേണ്ട. എടെ, ചിന്ന ഉടക്കണമെന്ന് ഉറങ്ങുക. അവന് എഴുന്നേപ്പിക്കരുത്. അതുമല്ല, പാട്ട് കേൾക്കാനുള്ള ഒരു മൂഡിലല്ലേ. ചേട്ടൻ പോയിട്ട് പിന്നെ വാ, ഞാനൊന്ന് ആലോചിക്കട്ടെ. അല്ല, എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ പോകൂ. അനിയ, ഈ ചാൻസിന് വേണ്ടി ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യും. എന്തും ചെയ്യും. എന്തും ചെയ്യും. ഉറപ്പാണോ? ഉറപ്പാ. എങ്കിലേ മൂക്ക് കൊണ്ടൊന്ന് ഇച്ഛ എന്നൊന്ന് വരച്ചേ. ഇംഗ്ലീഷ് വേണോ മലയാളത്തിൽ വേണോ? ഇംഗ്ലീഷ് അറിയില്ലല്ലോ. മലയാളം ഒരു ഇച്ഛ അല്ലേ, വിട്ടു കൊടുത്തേര്. ഇവിടെ നിന്ന് പിടിച്ചോട്ടെ. അത് കായ. അത് കായ. കായ ഇച്ഛ. ബാക്കി വരച്ചു വരിക. കായയുടെ കൂടെ ഷായും കൂടി ചേർന്ന് വരച്ചു വരികയായിരുന്നു. ഷായുടെ വള്ളി നീണ്ടുപോയി. ഷായുടെ വാല് നീണ്ടുപോയി. ഇല്ല ഇല്ല, കറക്റ്റ് ആയിരുന്നത്. ആയിരുന്നു പഴയ ലിപിയല്ലേ. അതാ ഒപ്പിക്ക. എന്നാ എറു എന്നൊന്ന് എഴുതിയേ. എറു? എറു എന്ന് പറഞ്ഞാല് ഞണ്ടിന്റെ കൂട്ടുള്ള അക്ഷരം. മേളിലിങ്ങനെ എനിക്ക് മനസ്സിലായില്ല. അല്ല, ഇറു ആണത്. മോങ്ങണ്ട എഴുതുമ്പോ അങ്ങനെ വരത്തുള്ളത്. തൽക്കാലം എറൂല് നിൽക്കട്ടെ. പിന്നെ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന കുറച്ച് പോസ്റ്റേഴ്സ് അടിക്കുന്നുണ്ട്. അത് എല്ലാം മതിലിന്റെ ഭിത്തിയിൽ പശ തേച്ച് ഒട്ടിക്കണം. ഞാൻ ഒട്ടിക്കും. മൈദാമാബുവിന്റെ പശയാണ് നല്ലത്. ഒട്ടിച്ചേക്കണം.
അപ്പൊ ഓക്കെ, ഇപ്പൊ തൽക്കാലം പൊക്കോ, ഞാൻ ബാക്കി ഞാൻ വിളിച്ചോളാം കേട്ടാ. അയ്യോ, വേറൊരു കേസ് കിട്ടുപോയി. അഡ്വാൻസ് തരാനാ? മാർക്കറ്റിൽ പോയി മീൻ വാങ്ങിയിട്ടില്ല. ഞാൻ മാഞ്ചോണ്ട് വരാം. കൊഞ്ച് വേണോ കരിമീൻ വേണോ? എങ്ങനെ? കൊഞ്ച് വേണോ കരിമീൻ വേണോ? അധികം നിന്ന് കൊഞ്ചണ്ട, കൊഞ്ച് മതി. എന്നാ വിട്ടോ. ആ പൈസ ഒന്നുമില്ല, അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് തന്നെ വാങ്ങണം. കൊഞ്ചൊരു 5 kilo ആയിക്കോട്ടെ. 10,000 രൂപ. അപ്പോ നിനക്ക് ഏത് വേഷമെന്നാ പറഞ്ഞത്? എനിക്ക് വേഷമൊന്നും വേണ്ട മുതലാളി, എന്റെ ഇതിനുള്ള പാങ്ങില്ലേ കൊഞ്ചൊക്കെ വാങ്ങിക്കാനേ. അന്നാ വിട്ടോ. പാട്ടിന്റെ കാര്യം ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. കൊഞ്ച് 5 kilo. ഞാനെന്നാ ഡ്രസ്സൊക്കെ മാറി. ആ മതി, പതുക്കെ വന്ന് വെറുതെ ഇല്ല. ആ എനിക്കറിയില്ല വാ, ഇതിലും വേദന ചുമ്മാ ഇരുന്ന പോരായിരുന്നോ? ആ ആറാം തീയതി നമ്മുടെ പടം സ്റ്റാർട്ട് ചെയ്യാണ്, ഷോർട്ട് ഫിലിം. നിങ്ങ വിട്ടോ, ഞാൻ ഇവിടെ ഇല്ല സംസാരിക്കാം. ആ ഇല്ല, ശരി ഞാൻ വിളിച്ചേക്കാം. പാട്ടെഴുതാൻ വന്നേക്കണം, അത് എൻ്റെ അടുത്ത്. അയാൾ മൂക്കോണ്ട് ഇക്ഷ ഇണ്ണ ജജ്ജ ഞഞ്ഞ വരയ്ക്കും, എൻ്റെ മുമ്പിൽ ഞാൻ വരപ്പിക്കും. കൊഞ്ച് വാങ്ങിക്കാനേ. ആ കാശ് പുള്ളിയുടെ ഒന്നുമില്ല. ആ റെഡിയാ. ഓ, നമ്മുടെ ഷോർട്ട് ഫിലിമിന്റെ എത്ര പാട്ട് റെഡിയായി? റെഡിയോ? ആ നമുക്കൊരു 5 പാട്ടും കൂടി ഉൾപ്പെടുത്താം. ആ ഇല്ല, എന്റെ ലിറിക്സ് മൊത്തം നിങ്ങൾ എഴുതിക്കോ, വേറെ ആർക്കും ഞാൻ കൊടുക്കുന്നില്ല, നിങ്ങൾ തന്നെ എഴുതിയാ മതി. കൊഞ്ച് ഞാൻ വാങ്ങിച്ചോളാം. കൊഞ്ച് വാങ്ങിച്ചോളാം. 5 kilo അല്ലേ? ആ നാരൻ കൊഞ്ച്, ആ മുട്ടൻ. ആ വാ, എന്റെ അടുത്ത് അഭ്യാസം കൊണ്ട് വന്നേക്കണം. എന്നാലും എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സഹദേവൻ നിർമ്മിക്കുന്ന ഷോർട്ട് ഫിലിമിന്റെ അർജുന്റെ പാട്ട്, ഓ എനിക്ക് വയ്യേണ്ട ദൈവമേ. സ്വപ്നം മറ്റോ ആണോ ഇനി? ഒന്നുമില്ലെങ്കിലും അവര് ചേട്ടാനിയന്മാരല്ലേ അമ്മ, അങ്ങനെ അങ്ങ് പടങ്ങിയിരിക്കാൻ പറ്റുമോ? ആ അതാണ്, അതും പോരാത്തേന് അച്ഛന്റെ അമ്മയുടെ ഇതില് കഥ. എനിക്ക് തോന്നുന്നു പോടാ അവിടുന്ന്, അങ്ങനൊന്നുമല്ല. ഒരു മനുഷ്യന്റെ കഴിവ് തെളിയാൻ എത്ര സമയം വേണം? ദാന്ന് പറയുന്നതന്നെ പോകത്തില്ലയോ? എന്തായാലും അർജുനേട്ടൻ കഷ്ടപ്പെടുന്നുണ്ട്. എന്തോ ഒരു എഴുത്ത് എന്നറോ, എഴുതുക കീറുകളയ്യാ, കീറുകളയ എഴുതുക, എഴുതുക. ഇങ്ങനെ കീറുകളയാണെങ്കിൽ എഴുതേണ്ട കാര്യമുണ്ടോ? എന്നാലും അവർ ചൊവ്വിന് വരാനുള്ള ആഗ്രഹമേ, ഇത്രയും നാളായിട്ടും ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ദൈവമേ, ആരായത്? എന്റെ മോൻ തന്നെയാണ്. മര്യാദകരാമൻ. നന്നായിട്ടുണ്ട്, നല്ലതാടാ. വേഷം മാറിയതാണമ്മേ. പുതുതായിട്ടെടുക്കുന്ന ഷോർട്ട് ഫിലിമിലേ എന്റെ കവിതകൾ ട്യൂൺ ചെയ്യാൻ വേണ്ടി സംഗീത സംവിധാനം പീതാംബരമാഷ് വന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഒരു ഗമയൊക്കെ വേണ്ടേ? ഇതൊക്കെ പഴയ ഫാഷൻ ആടി, ഇപ്പോഴത്തെ എഴുത്തുകാരൊക്കെ നല്ല ഫ്രീക്കായിട്ടോ നടക്കുന്നത്? ഇത് മതി, ഇതാണ് നല്ലത്. നിനക്ക് തോന്നിയതാ? അർജുനേട്ടാ, ഇപ്പൊ എഴുതിയ പാട്ടില്ലേ ട്യൂൺ ചെയ്യാൻ പോകുന്നേ, ആ പാട്ടൊന്ന് പാടി കേൾപ്പിച്ചേ. നേരത്തെ എന്നെ കുപ്പിച്ചില്ലുകൾ വാരി എറിഞ്ഞവരാണ് ഇന്നിപ്പോ പൂച്ചെണ്ടുകൾ നൽകി എന്നെ സ്വീകരിക്കുന്നത്. അയ്യോ ഇതല്ല, എന്റെ പുതിയ ടെലിഫിലിം ഒന്ന് ഇറങ്ങട്ടെ, അതിന് ശേഷം നിങ്ങൾക്ക് കേൾക്കാം, അതിനു മുമ്പ് കേൾക്കട്ടെ. എന്റെ വകയായിട്ട്, എന്റെ കവിത ടെലിഫിലിമിൽ എടുത്തതിന്റെ വകയായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ ഉപഹാരം. അതൊക്കെ ഞാൻ മേടിച്ചു. മഞ്ഞ മഞ്ഞ മേടിക്കും. അമ്മയ്ക്കും കൊടുക്കുക. ഒന്ന് ഞാനും തിന്ന. നീ രണ്ടെണ്ണം എടുത്തോ. ആ ചോപ്പും മഞ്ഞയും രണ്ടിനും ടേസ്റ്റ് അറിയണ്ടേ.
തിരിച്ചു വരുമ്പോ ഒരെണ്ണം വെച്ചാൽ പകർക്കും. Thatteem Mutteem.